നമസ്കാരം. ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. നെയ്മർ ജൂനിയറുടെ അത് വല്ലാത്തൊരു വിധിയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. ഇപ്പൊ ഈ കോപ്പ അമേരിക്ക കളിക്കാൻ അദ്ദേഹം ഇല്ല. പക്ഷെ നെയ്മർ ജൂനിയർ പറയുന്നു, ഈ ടീമിന് കോപ്പ അമേരിക്ക നേടാൻ കഴിയും. അതിലുള്ള മികച്ച ടീം ബ്രസീലിനുണ്ട്. ദൊരുവാൾ ജൂനിയർക്ക് ഈ താരങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. എന്നൊപ്പം കോപ്പ അമേരിക്ക കളിക്കാൻ കഴിയാത്തത് വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ദൂരെ നിന്ന്, അതായത് കോപ്പക്ക് ടീമിനോടൊപ്പം കളിക്കാൻ കഴിയാതെ പുറത്തു നിന്ന് കളി കാണേണ്ടി വരുന്നത് ദുഃഖകരമാണ് എന്നുകൂടി നെയ്മർ ജൂനിയർ പറയുന്നു. കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ നിന്ന് പരിക്ക് കാരണമാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം വളരെയധികം ആരാധകരെ ഉലക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കോപ്പ അമേരിക്ക കളിക്കാൻ കഴിയുന്നില്ല, അതിൽ ആബ്സെൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി സാഡ്. തീർച്ചയായിട്ടും ദൂരെ നിന്ന് കളി കാണുക എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമായിരിക്കും. സ്ക്വാഡിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ആവുക എന്നുള്ളത് തീർച്ചയായിട്ടും മോശം കാര്യമാണ്. ഒബ്വിയസ്ലി അതങ്ങനെ തന്നെയാണ്. പക്ഷെ പരിക്ക് കാരണം എനിക്ക് കോപ്പ കളിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ താരങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാകും. ഞാൻ പ്രതീക്ഷിക്കുന്നു ബ്രസീലിന് ഇത്തവണ കോപ്പ അമേരിക്കയിൽ മുത്തമിടാൻ പറ്റും, ചാമ്പ്യന്മാരാവാൻ പറ്റും. അതിനുള്ള ടീമുണ്ട്, ഒരുപാട് ക്വാളിറ്റിയുള്ള താരങ്ങൾ നമ്മുടെ ടീമിലുണ്ട്. എന്തായാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ദൊരുവാൾ ജൂനിയർക്ക് ഈ താരങ്ങളെ വെച്ചുകൊണ്ട് നല്ലൊരു ജോബ് ചെയ്യാൻ പറ്റുമെന്ന്, ആ താരങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്രസീലിൻ്റെ ആരാധകരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ബ്രസീലിൻ്റെ ഒരു കിരീട നേട്ടം, അങ്ങനെ ബ്രസീൽ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ളത്. ഇത്തവണ ബ്രസീലിൽ കിരീടം ചൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർക്ക് വീണ്ടും ഒരു വലിയ നഷ്ടമായിരിക്കും. ഓർക്കുക, 2019 കോപ്പ അമേരിക്ക ബ്രസീൽ നേടുമ്പോൾ നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. അന്നും അദ്ദേഹം പരിക്കേറ്റ് പുറത്തായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ്സ്.